Isaac! എന്താച്ചാ? Isaac! നീ ആ ദാസിന്റെ കടയിൽ നിന്ന് ഏതെങ്കിലും ആഴ്ചപ്പതിപ്പെടുത്തിരുന്നോ? അയാൾ അറിയാതെ? ഏയ്, ഞാനങ്ങ് എടുത്തിട്ടില്ല. പിന്നെ നീ എന്തിനാ പതിവില്ലാതെ കടയിലേക്ക് വന്നത്? ഇടയ്ക്ക് ലോട്ടറി എടുക്കാനെന്ന് പറഞ്ഞ് നീ ദാസിന്റെ കടയിലേക്ക് പോവുകയും ചെയ്തു. അത് പിന്നെ ഞാൻ ലോട്ടറി എടുത്തായിരുന്നു. അപ്പൊ നീ മന്ദാര ആഴ്ചപ്പതിപ്പ് എടുത്തിട്ടില്ല? ഈ ആഴ്ചപ്പതിപ്പ് ഇവൻ കൊണ്ടുവന്നാണോ? അതെ, വിശാഖേട്ടൻ കുറച്ചു മുമ്പ് വാങ്ങിച്ചോണ്ട് വന്നതാ ഞാൻ പറഞ്ഞിട്ട്. അതിലെന്താ കുഴപ്പം? അയ്യോ, എന്താ മോനെ, എന്താ അച്ഛൻ വിശാഖേട്ടനെ തല്ലി? നിങ്ങളെന്തിനാ ഇവനെ തല്ലിയത്? ഒരാഴ്ചപ്പതിപ്പും ഈ വീടിനകത്ത് കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ തല്ലിയത് വേറൊന്നിനുമല്ല, ഇതുവരെ ഇല്ലാത്തൊരു ശീലം ഇവൻ തുടങ്ങിയിരിക്കുന്നു, മോഷണം. ദാസന്റെ കടയിന്നേ ഇവൻ ആഴ്ചപ്പതിപ്പ് മോഷ്ടിച്ചു. ഇതിനെടുത്തത് നീ അല്ലാന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നീ എന്തിനാടാ ഈ വാരിക മോഷ്ടിച്ചത്? മോഷ്ടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഈ ആഴ്ചപ്പതിപ്പിന് നിസാര പൈസയേ ഉള്ളൂ. എന്നാൽ ആ നിസാര പൈസ കൊടുത്ത് ആഴ്ചപ്പതിപ്പ് വാങ്ങിച്ച ഈ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നെ. എന്റെ അച്ഛന്റെ മുന്നിലൂടെ മന്ദാര ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കാനുള്ള തന്റെ ഇടം എനിക്ക് ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് ഞാൻ ആരും കാണാതെ ആ ആഴ്ചപ്പതിപ്പ് എടുത്തോണ്ടെങ്കിലേ അതിന് കാരണം അച്ഛൻ തന്നെയാ. അച്ഛനെ പയക്കുന്ന മോൻ ആദ്യമായിട്ട് കള്ളനായി, അതിന് എന്നെ മാത്രം പഴിക്കണ്ട. എന്തൊരു വീടാ ഇത്! എങ്ങനെ ഇവിടെ മനുഷ്യൻ ജീവിക്കുന്നത്? എടാ, ഇവൻ ചെയ്ത തെറ്റിന് ഇവന്റെ കർണത്തടിക്കാതെ നീ നിന്റെ കർണത്തടിക്കാ വേണ്ടത്? അമ്മേ, അമ്മ ഇങ്ങനെ പറയരുത്. ജീവിതത്തിൽ കള്ളം ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത എന്നെ പോലെ ഒരാളുടെ മകൻ ഇതുപോലൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ തെറ്റ് വന്ന വഴി ഇതാണെന്ന് ഏട്ടൻ പറഞ്ഞല്ലോ. എല്ലാരും ഇപ്പൊ മന്ദാര ആഴ്ചപ്പതിപ്പ് വായിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ മാത്രം എന്തിനാ ഇങ്ങനൊരു വിലക്ക്?